സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ ദുരൂഹമരണം കൊലപാതകമാണെന്ന് കലാഭവൻ സോബി പറഞ്ഞതോടെ കേസ് പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൗനമാണ്. ഇക്കാര്യത്തിൽ ലക്ഷ്മി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ബാലഭാസ്കറിന്റെ മരണം ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് കലാഭവൻ സോബി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, വ്യക്തമായി ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ആ സംഭവത്തിന്, ബാലഭാസ്കറെ കൊല്ലുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്നും കലാഭവൻ സോബി പറയുന്നു. ഈ സാഹചര്യത്തിലും ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. ലക്ഷ്മിയുടെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം ആരോപിക്കുന്നു. ബാലഭാസ്കറിന്റെ മാതാപിതാക്കളുമായി ലക്ഷ്മിക്ക് നല്ല ബന്ധമല്ല. മാത്രമല്ല, ബാലഭാസ്കറും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം മാതാപിതാക്കളെ എതിർത്തായിരുന്നു. അതിനുശേഷം ബാലഭാസ്കറും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബാലഭാസ്കർ കൊല്ലപ്പെടുന്നത്. ബാലഭാസ്കറുടെ ദുരൂഹമരണം കൊലപാതകമെന്ന അവസ്ഥയിൽ, കൊലപാതകമെന്ന സത്യത്തിൽ കലാഭവൻ സോബി എത്തിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലും ലക്ഷ്മി മിണ്ടാത്തതും ലക്ഷ്മി മൗനം അവലംബിക്കുന്നതും ദുരൂഹമായി തന്നെ തുടരുന്നു. ലക്ഷ്മി നൽകിയ മൊഴിയിൽ ഡ്രൈവർ അർജുനാണ് കാറോടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അർജുൻ പറയുന്നു അപകടം നടന്ന സമയത്ത് കാറോടിച്ചിരുന്നത് ബാലഭാസ്കറായിരുന്നുവെന്ന്. ലക്ഷ്മി പറയുന്നു അർജുനാണെന്ന്, അർജുനൻ പറയുന്നു ബാലഭാസ്കറാണെന്ന്. ഈ രണ്ട് മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ആ സമയത്ത്, അപകടം നടന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് അർജുനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അർജുനാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. എന്നാൽ ഈ മരണം സ്വാഭാവിക മരണമെന്ന മട്ടിലാണ് ക്രൈംബ്രാഞ്ച് കൈയൊഴിഞ്ഞത്. ഇപ്പോൾ CBI ഏറ്റെടുക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ പിതാവ് KC ഉണ്ണിയുടെ ദീർഘകാലത്തെ പോരാട്ടം ലക്ഷ്യം കാണുകയാണ്. KC ഉണ്ണി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും വിശ്വാസമില്ല എന്ന് KC ഉണ്ണി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് CBI എത്തുന്നത്. CBI എത്തുമ്പോൾ ലക്ഷ്മിക്ക് മൗനത്തിൽ കഴിയാൻ പറ്റില്ല. കാരണം ലക്ഷ്മിയെ തേടിയായിരിക്കും CBI ആദ്യം എത്തുന്നത്. മുഖ്യ സാക്ഷി, പ്രധാന സാക്ഷി ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി തന്നെയാണ്. എന്നാൽ ബാലഭാസ്കറുടെ മരണത്തെ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നും വഴുതിമാറി ലക്ഷ്മി പോവുകയായിരുന്നു. ഒരുപാട് ദുരൂഹതകൾ ബാലഭാസ്കറിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. ബാലഭാസ്കറുടെ വിശ്വസ്തരായിരുന്ന പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ജമീലുമൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതി ആയിരിക്കുകയാണ്. ഇവർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ സജീവ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല, ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ബാലഭാസ്കറുടെ ഡ്രൈവർ അർജുൻ ATM മോഷണ കേസിൽ പ്രതിയായിരുന്നു. ചുറ്റും ക്രിമിനലുകളെ കൊണ്ടാണ് ബാലഭാസ്കർ നടന്നിരുന്നത്. എന്തായിരുന്നു അതിനുള്ള കാരണം? അർജുൻ ATM മോഷണ കേസിൽ പ്രതിയാണെന്ന് ബാലഭാസ്കർ അറിഞ്ഞിരുന്നില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബാലഭാസ്കറുടെ മരണത്തെ ചുറ്റിപ്പറ്റി. പാലക്കാട് പൂന്തോട്ടത്തിലുള്ള പൂന്തോട്ടം എന്ന ആയുർവേദ സ്ഥാപനവുമായി ബാലഭാസ്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ ബാലഭാസ്കർ സ്ഥിരം സന്ദർശകനായിരുന്നു. പൂന്തോട്ടത്തിലെ ഉടമയായ ഡോക്ടർ, MD ഡോക്ടർ രവീന്ദ്രനുമായി ബാലഭാസ്കർക്ക് ബന്ധമുണ്ടായിരുന്നു. രവീന്ദ്രൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ബാലഭാസ്കറുടെ ഡ്രൈവർ അർജുൻ. അർജുനെ ബാലഭാസ്കർ ഡ്രൈവറാക്കിയത് രവീന്ദ്രൻ്റെ ഭാര്യയുടെ ശുപാർശ പ്രകാരമാണ്. അത്രയേറെ ബന്ധമായിരുന്നു ഈ കുടുംബവുമായി. പൂന്തോട്ടം എന്ന സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയും ദുരൂഹതകൾ ഏറെ നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പൂന്തോട്ടത്തിൽ എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ലക്ഷ്മിയുടെ മൊഴിക്ക് പ്രാധാന്യം വന്നിരിക്കുന്നത്. ലക്ഷ്മിയുടെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് ബാലഭാസ്കറുടെ കുടുംബം പറയുന്നു. എന്തൊക്കെയോ ലക്ഷ്മി ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ ലക്ഷ്മി ഭയക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ലക്ഷ്മിക്ക് തെറ്റിയിരിക്കുന്നു. ഇതൊക്കെ ലക്ഷ്മിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. ലക്ഷ്മിയെ തേടി CBI എത്തും. CBI എത്തുമ്പോൾ ലക്ഷ്മിക്ക് മൗനം വെടിയേണ്ടി വരും. മൗനം വെടിഞ്ഞാൽ എന്തൊക്കെ സത്യങ്ങളാകും പുറത്തു വരിക? ബാലഭാസ്കറുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബാലഭാസ്കറിനോ ലക്ഷ്മിക്കോ ബന്ധമുണ്ടായിരുന്നു? ഇതൊക്കെ പുറത്തു വരും. എന്തായാലും ബാലഭാസ്കറുടെ മരണം കൂടുതൽ ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. വൻപൻ ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. ബാലഭാസ്കറെ കൊന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്ത് ഉണ്ടായിരുന്നു എന്ന് കലാഭവൻ സോബി പറയുന്നു. സരിത്ത് എല്ലാം നിയന്ത്രിച്ചിരുന്നു. ബാലഭാസ്കറുടെ കൊലപാതകം കണ്ടു നിൽക്കുകയായിരുന്നു സരിത്ത്. സ്വപ്നയടക്കമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ അടുത്തേക്ക് ബാലഭാസ്കറുടെ മരണം എത്തി നിൽക്കുമ്പോഴും ലക്ഷ്മി മൗനത്തിൽ തന്നെ. ഇനി ലക്ഷ്മിക്ക് മൗനത്തിലാകാൻ കഴിയില്ല. കാരണം അന്വേഷിക്കുന്നത് CBI ആണ്. CBI ആദ്യമെത്തുന്നത് ലക്ഷ്മിയുടെ അടുക്കലേക്കും.